ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പതിവ് പോലെ ഗാർഡൻ വീഡിയോ ആണ് ഇടുന്നത്. അപ്പോൾ നമ്മുടെ പൂന്തോട്ടത്തിൽ പുതിയ പുതിയ ചെടികൾ വന്നു കൂടുമ്പോൾ ഗാർഡനിൽ നമ്മൾ വരുത്തുന്ന മാറ്റങ്ങൾ, അതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഏത് പൂക്കൾ നമ്മുടെ ഗാർഡനിലുണ്ടെങ്കിലും അത് നമ്മുടെ ഗാർഡന് നല്ല ഒരു അഴക് തന്നെയാണ്. പണ്ടൊക്കെ റോസ് ആയിരുന്നു കൂടുതലും എല്ലാവരും നട്ടുപിടിപ്പിക്കുന്നത്. ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇൻഡോർ പ്ലാന്റ്സിലേക്കും ഓർക്കിഡിലേക്കും ആന്തുറിയത്തിലേക്കും നമ്മുടെ ഗാർഡനും സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇന്ന് എല്ലാവർക്കും ചെടികളോടുള്ള പ്രിയം കൂടി വരികയാണ്. അത് എത്ര വില കൊടുത്തായാലും നമ്മൾ വാങ്ങിക്കുക തന്നെ ചെയ്യും. നമ്മുടെ ഗാർഡൻ അത്രമാത്രം നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് നമ്മളുടെ ഗാർഡനിലേക്ക് വന്ന പുതിയ രണ്ട് അതിഥികളാണ് ആന്തുറിയം സുന്ദരികൾ. ഈ സുന്ദരി കുട്ടികളെക്കുറിച്ചുള്ള വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ ഇടുന്നത്. അപ്പോൾ നോക്കിക്കേ, എന്ത് ഭംഗിയാണ് നമ്മുടെ ഈ ആന്തുറിയം പൂക്കൾ കാണാൻ. ഇത് കുറേ ദിവസങ്ങൾ നിൽക്കില്ല ഈ പൂക്കൾ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ ഇന്ന് നിന്ന് കഴിഞ്ഞാൽ എത്ര നല്ല ഭംഗിയായിരിക്കും അല്ലേ. ഞാൻ ഈ ചെടി വാങ്ങിച്ചിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വാങ്ങിയ സമയത്ത് ചെറിയ ചട്ടിയിലാണല്ലോ നമുക്കിത് കിട്ടുന്നത്. ഇനിയും നമുക്കിതിനെ മറ്റൊരു ചട്ടിയിലേക്ക് റീപ്ലാന്റ് ചെയ്യണം. അപ്പോൾ ആ റീപ്ലാന്റ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ട് വന്ന സമയത്ത് ഒരു ഭംഗിക്ക് വേണ്ടി ഞാനൊരു വൈറ്റ് പോട്ടിലേക്ക് ഇതിങ്ങനെ വെറുതെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. മണ്ണൊന്നും ഇട്ട് നട്ടിട്ടില്ല നമ്മൾ, അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇത് നടുന്നതെന്ന്. അപ്പോൾ ഇത് വളരെ എളുപ്പമാണ് ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ. കാരണം ഇത് ചകിരിച്ചോറിൽ മാത്രമാണ് നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ എളുപ്പത്തിൽ കണ്ടോ, ഒന്ന് തൊട്ടുടനെ തന്നെ ഇങ്ങി പോന്നു. ഇതിൻ്റെ വേരുകളൊക്കെ നന്നായിട്ട് കണ്ടോ, നമുക്ക് നന്നായിട്ട് കാണാം, നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് എത്ര തൈ സെപ്പറേറ്റ് ചെയ്യാമെന്നാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മെല്ലെ ഇതിൻ്റെ ഈ ചകിരിച്ചോറൊക്കെ ഒന്ന് വിരലുകൊണ്ട് നമുക്ക് പയ്യെ ആ വേരുകൾക്കൊന്നും ക്ഷതം തട്ടാതെ പയ്യെ നമുക്ക് ആ ചകിരിച്ചോറൊക്കെ ഒന്ന് മാറ്റിക്കൊടുക്കാം. ഇതിൽ ഒട്ടും മണ്ണ് തന്നെ ഇല്ല, ചകിരിച്ചോറ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഒട്ടും വെയിറ്റും ഇല്ലായിരുന്നു നമ്മുടെ ഈ പോട്ടിന്. ഇങ്ങനെ മെല്ലെ മെല്ലെ നമുക്കിതിൻ്റെ ചകിരിച്ചോറൊന്ന് മാറ്റിക്കൊടുക്കാം. ആ വേരുകൾക്കൊന്നും ഒരു പോറൽ പോലും ഏൽക്കാതെ മെല്ലെ വേണം നമ്മളത് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഏകദേശം ചകിരിച്ചോറൊക്കെ ഞാൻ മാറ്റിക്കൊടുത്തിട്ടുണ്ട്. കണ്ടോ, നമുക്ക് കാണാൻ പറ്റും ഇതിൽ തൈകളൊക്കെ വന്ന് നിൽക്കുന്നത്. ഇത് ഇതുപോലെ വേര് പൊട്ടാതെ നമുക്കൊന്ന് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഇതിലെ വലിയ രണ്ട് തൈകൾ മാത്രമാണ് മാറ്റുന്നത്. ചെറിയ കുഞ്ഞി തൈകളുണ്ട്, അത് അതിൻ്റെ ഓരോ തൈയിലും, അതായത് വലിയ രണ്ട് പ്ലാന്റ് ഉണ്ടല്ലോ ആ പ്ലാന്റിൽ വരത്തക്കതുപോലെയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. കാരണം ചെറിയ രണ്ട് തൈ ഉള്ളത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം എന്താ, അതിൻ്റെ വേരുകളൊക്കെ നമ്മൾ പൊട്ടാതെ അതിനെ മാറ്റിയെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമുക്ക് രണ്ട് പ്ലാന്റ് കിട്ടിയിട്ടുണ്ട് ഒരു ചട്ടിയിൽ നിന്നും. ഇതിൽ കണ്ടോ ആ കുഞ്ഞ് രണ്ട് പ്ലാന്റുകളും കൂടെ വരുന്നുണ്ട്, രണ്ടിലും ഓരോന്ന് വരുന്നുണ്ട്. അത് ഞാനിപ്പോൾ എന്തായാലും സെപ്പറേറ്റ് ചെയ്യുന്നില്ല. കാരണം അത് കുറച്ചും കൂടെ ഹെൽത്തി ആയതിന് ശേഷം, കാരണം അതിൽ ചെറിയ ചെറിയ വേരുകളേ ഉള്ളൂ. നമ്മൾ ചിലപ്പോൾ ഇപ്പോൾ അടർത്തി മാറ്റിയാൽ അത് ചിലപ്പോൾ കരിഞ്ഞു പോകാനോ എന്തെങ്കിലും സാധ്യതയുണ്ടാകും. അതുകൊണ്ട് അതിപ്പോൾ അതിൽ നിന്നോട്ടെ. അപ്പോൾ നമുക്ക് ഇത് മാത്രം ഇങ്ങനെ ഒന്ന് നട്ടുകൊടുക്കാം. അപ്പോൾ നമ്മുടെ നടീൽ രീതി നമുക്കിനി ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ചട്ടിയിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പായിട്ട് ഒന്നുകിൽ ഇഷ്ടിക അല്ലെ ഓടിൻ്റെ കഷ്ണം, ഞാനിവിടെ രണ്ടും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ തൊണ്ട്, നാളികേരം പൊതിച്ചിട്ട് തൊണ്ടില്ലേ, അതിതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. അതുപോലെ നമ്മുടെ ചകിരിയും ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഇനി പോട്ടിംഗ് മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടി ചകിരിച്ചോറ് എടുത്തിട്ടുണ്ട്. ഇത് മണലും മണ്ണും കൂടെ മിക്സ് ചെയ്തതാണ് കേട്ടോ. മണ്ണ് അധികം ഇല്ല, മണലാണ് കൂടുതലും. ഇത് ചാണകപ്പൊടി. ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കമ്പോസ്റ്റാണ്. ഇതിലേക്ക് മണ്ണ് നമ്മളധികം ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം ഞാനിവിടെ ഒരേ അളവിലാണ് എടുത്തിരിക്കുന്നത്. ചകിരിച്ചോറ് നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തു, അതിന് പിന്നാലെ ചാണകപ്പൊടി. ഇത് പൊട്ടി മിക്സ് തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. ഇത് മണലാണ്, ഇത് മണൽ ഞാൻ മുറ്റത്തുനിന്ന് വാരിയെടുത്ത മണലാണ്. അപ്പോൾ അതിൽ അടങ്ങിയിരിക്കുന്ന മണ്ണ് മാത്രമേ ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളൂ. ഇതിപ്പം നമ്മുടെ കമ്പോസ്റ്റ്, ഇത് ഞാൻ വീട്ടിൽ തയ്യാറാക്കിയ കമ്പോസ്റ്റാണ്.
അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ പണ്ടിട്ടിട്ടുണ്ട്. അതൊന്ന് നോക്കി കാണാം എങ്ങനെയാണ് നമ്മളത് ഉണ്ടാക്കിയതെന്ന്. ഇനി നമ്മൾ ഇത് നാലും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ്, അതായത് ആ മണലിൽ അടങ്ങിയിരുന്ന മണ്ണ് മാത്രമേ ഉള്ളൂ. മുറ്റത്തു നിന്നും വാരിയെടുത്ത മണലിൽ കുറച്ച് മണ്ണ് ഉണ്ടായിട്ടുണ്ട്. മണ്ണ് ഒട്ടും തന്നെ വേണമെന്നില്ല നമുക്ക്, കാരണം നമുക്ക് ഇതിലേക്ക് ആന്തുറിയം നടുന്ന സമയത്ത് കൂടുതലും ചകിരിയും തൊണ്ടുമൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ കരിക്കട്ടയുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. അപ്പോൾ കരിക്കട്ട ഇവിടെ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പൊട്ടി മിക്സ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മളിവിടെ ദാ രണ്ട് ചട്ടി എടുത്തിട്ടുണ്ട്. അല്പം വലുപ്പമുള്ള രണ്ട് ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പെയിൻ്റൊക്കെ ചെയ്ത് നേരത്തെ വെച്ചിട്ടുള്ള ചട്ടിയാണ്. ഇതിൽ വേറെ പ്ലാന്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ മാറ്റിയതിന് ശേഷമാണ് ആന്തുറിയത്തിന് വേണ്ടി ഈ ചട്ടി എടുത്തത്. കാരണം മൺചട്ടി നല്ലതാണ് ആന്തുറിയം നടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കൊന്ന് നമ്മുടെ ചട്ടി റെഡിയാക്കാം. ഒരു ചട്ടിയിലേക്ക് ഞാൻ ഇഷ്ടികയുടെ മുറിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അടിത്തട്ടിൽ നമ്മൾ ആ ഹോള് ഒന്ന് അടഞ്ഞിരിക്കത്തക്കതുപോലെ, കാരണം നമുക്ക് വെള്ളം വാർന്നു പോവുകയും വേണം, നമുക്കതിൻ്റെ ഹോള് കാണാം. അപ്പം അങ്ങനെ വായുസഞ്ചാരമൊക്കെ ഉണ്ടാകണം, അതിനു വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ ഓടിൻ്റെ കഷ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ഹോള് നിങ്ങൾ കണ്ടില്ലേ. അപ്പം ഈ ഒരു ചട്ടിയിൽ ഞാൻ ഓടിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുന്നു. മറ്റേ ചട്ടിയിൽ ഞാൻ ഇഷ്ടികയുടെ മുറിയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും, അതിനാണ് ഇങ്ങനെ ഞാൻ കാണിച്ചു തരുന്നത്. കണ്ടില്ലേ. ഇനി നമ്മൾ അടുത്ത ലെയർ ഇടുന്നത് നമ്മുടെ തൊണ്ടിൻ്റെ മുറിയാണ്. കണ്ടോ, ഇതേപോലെ മുറിച്ച് വെച്ചിരിക്കുന്ന തൊണ്ട് കഷ്ണം. ഇങ്ങനെ മുറിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും ഇങ്ങനെ മുറിച്ച് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ. ദേ, അപ്പോൾ നമ്മൾ ഒരു ലെയർ നമ്മൾ തൊണ്ടിൻ്റെ മുറിയാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ഒരു ചട്ടിയിൽ നമ്മൾ ഇഷ്ടികയും ഒരു ചട്ടിയിൽ ഓടിൻ്റെ കഷ്ണവുമാണ് നമ്മൾ പാകി കൊടുത്തത് ആദ്യം. പിന്നീട് രണ്ടാമത്തെ ലെയറാണ് നമ്മൾ തൊണ്ട് പാകി കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ രണ്ടിലേക്കും ഒരേപോലെ ചെയ്തിട്ടുണ്ട്. ഇഷ്ടികയും വെച്ചു, തൊണ്ടും വെച്ചിട്ടുണ്ട്, ഒന്നിൽ ഓടിൻ്റെ കഷ്ണവും വെച്ചിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ലെയർ നമ്മൾ തൊണ്ടും വെച്ചു. ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ആന്തുറിയം വെച്ച് കൊടുക്കാം, മണ്ണ് ഇടുന്നതിന് മുമ്പായിട്ട്. പക്ഷേങ്കിൽ ഞാനിവിടെ ഒരു അല്പം മണ്ണൊന്ന് വെതറി കൊടുക്കുന്നതേ ഉള്ളൂ. നമ്മൾ മറ്റുള്ള ചെടികൾ നടുന്നത് പോലെ ഒരുപാട് മണ്ണ് വാരി ഇടേണ്ട ആവശ്യമില്ല. നമ്മുടെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയത് കണ്ടായിരുന്നല്ലോ, ചാണകപ്പൊടിയും കമ്പോസ്റ്റും മണലും ചകിരിച്ചോറും കൊണ്ടായിരുന്നു നമ്മൾ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കിയത്. അപ്പോൾ നമ്മുടെ പോട്ടിംഗ് മിക്സ് നമ്മൾ കുറച്ച് വിതറി കൊടുത്തു. ഇതാ, അതിനുശേഷം നമ്മുടെ ആന്തുറിയത്തിൻ്റെ ഒരു തൈ ഈ ചട്ടിയിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അതിൻ്റെ വേരൊക്കെ അതിലേക്ക് നന്നായിട്ടൊന്ന് ശരിക്ക് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇവിടെ നമ്മൾ ചകിരി മുറിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് ഒരു ലെയർ ഇതിൻ്റെ സൈഡിലും എല്ലാ നാല് സൈഡിലും നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പോട്ടിംഗ് മിക്സ് കുറച്ച് വിതറി കൊടുത്തതിന് ശേഷമാണ് നമ്മുടെ പ്ലാന്റ് വെച്ച് കൊടുത്തത്. അതിൻ്റെ നാല് സൈഡിലും നമ്മൾ കുറച്ച് ചകിരിയാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. കാരണം ഇതിന് നന്നായിട്ട് വായുസഞ്ചാരം കിട്ടണം. മണ്ണുകൊണ്ട് നിറച്ച് തിങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെടി പഴുത്തു പോവുകയും അളിഞ്ഞു പോവുകയൊക്കെ ചെയ്യും. ഇനി നമ്മൾ ചകിരി ഇട്ടതിന് ശേഷം കണ്ടില്ലേ, കുറച്ച് മണ്ണും കൂടെ, മണ്ണെന്ന് പറയാൻ പറ്റില്ല, നമ്മുടെ പോട്ടിംഗ് മിക്സ് മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ്. ഈ സമയം നമുക്ക് കരിക്കട്ട ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ അടുത്ത് കരിക്കട്ടയില്ല, അപ്പോൾ നമ്മൾ അതിനാണ് കൂടുതലും ചകിരി വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മണ്ണ് നമ്മൾ അങ്ങ് തിങ്ങിയിടാതെ ഒന്ന് വെതറി മാത്രം കൊടുത്തിട്ടേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ നമ്മുടെ ചകിരിയും തൊണ്ടുമൊക്കെ നമുക്ക് കാണാനും പറ്റും. നമ്മുടെ പ്ലാന്റിന് ഒരു ഉറപ്പ് വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചകിരിയും തൊണ്ടും മണ്ണും കൂടെ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക, അത്രമാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത ചട്ടിയും നമുക്ക് നിറച്ച് കൊടുക്കാം. സെയിം പ്രൊസീജിയറാണ്, ആദ്യത്തെ ചട്ടി ചെയ്തതുപോലെ തന്നെ നമുക്ക് ചെയ്താൽ മതി ഈ ഒരു പ്ലാന്റ് നടുന്നതിനും. പിന്നെ കണ്ടില്ലേ, നല്ലതായിട്ട് വേരൊക്കെ ഉണ്ട്. വേണമെങ്കിൽ കുറച്ച് വേര് നമുക്ക് മുറിച്ച് കൊടുക്കാം, പക്ഷേങ്കിൽ ഞാനിവിടെ വലിയ ചട്ടി ആയതുകൊണ്ട് വേരൊന്നും അധികം മുറിച്ച് കൊടുത്തിട്ടില്ല. ചെറിയ ചട്ടിയിലേക്കൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പഴയ വേരുകളൊക്കെ വേണമെങ്കിൽ ഒന്ന് മാറ്റിക്കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചട്ടി ചെയ്തതുപോലെ തന്നെയാണ്, നാല് സൈഡിലും നമ്മൾ ചകിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചകിരിയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചെടിക്ക് എപ്പോഴും ഒരു നനവ് കിട്ടും. നമ്മൾ വെള്ളം എല്ലാ ദിവസവും നമ്മൾ ഒഴിച്ചു കൊടുക്കണം ഇതിന്.
അപ്പോൾ ഈ ആന്തുറിയത്തിന് നല്ല തണുപ്പ് ആവശ്യമാണ്. അതിനാണ് നമ്മൾ കൂടുതലും ചകിരിയും ചകിരിച്ചോറും ഒക്കെ കൊടുക്കുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ആന്തുറിയം വെക്കുന്നത് നല്ല സൂര്യപ്രകാശം ഡയറക്റ്റ് അടിക്കുന്നിടത്ത് ഒരിക്കലും വെക്കരുത്. നമുക്കൊരു 10% സൺലൈറ്റ് മാത്രം മതി ഇതിന്. അതുകൊണ്ട് നമ്മളിത് പച്ചനെറ്റിൻ്റെ അടിയിലോ എവിടെയെങ്കിലും ഒരു ഷെയ്ഡ് കൊടുത്തതിന് ശേഷം മാത്രമേ ഇത് വെക്കാവൂ. ഞാനിപ്പോൾ ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് വെച്ച സൈഡിലേക്കാണ് ഇപ്പോൾ തൽക്കാലം ഇത് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചകിരി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണും കൂടെ പൊട്ടി മിക്സും കൂടെ നമ്മൾ ഇതിൻ്റെ മുകളിൽ വിതറിക്കൊടുത്തു. അതിനുശേഷം കുറച്ച് തൊണ്ടിൻ്റെ കഷ്ണം വീണ്ടും നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചെടിക്ക് നല്ല ഒരു ഉറപ്പ് കിട്ടും. എല്ലാം നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള വളം നമുക്ക് കിട്ടി. ചാണകപ്പൊടിയിൽ നിന്നും ചകിരിച്ചോറിൽ നിന്നും നമുക്കതിന് ആവശ്യത്തിനുള്ള തണുപ്പ് കിട്ടി. അതുപോലെ തന്നെ വെള്ളം വാർന്നു പോകാനായിട്ട് നമ്മൾ മണൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നമ്മുടെ ചെടിക്ക് പൂർണ്ണമായ ആരോഗ്യം കിട്ടാനുള്ള എല്ലാ വസ്തുതകളും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ആന്തുറിയം നടുന്ന ഒരു രീതി. അപ്പം നമുക്ക് ഈ ചട്ടിയിലും അതേപോലെ തന്നെ എല്ലാം കൊടുത്ത് നിറച്ച് വയ്ക്കാം. അതുപോലെ നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, കമ്പോസ്റ്റ് നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ആ കമ്പോസ്റ്റിൽ എന്തെല്ലാം ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്നറിയാമോ? നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കാണണം. നമ്മുടെ വീട്ടിലെ കിച്ചൺ വേസ്റ്റ്, അതായത് മുട്ടത്തോട്, ഉള്ളിയുടെ തൊലി, നമ്മൾ കിച്ചണിൽ ഉപയോഗിക്കുന്ന, അതായത് നമ്മളുടെ കിച്ചണിൽ നമ്മൾ ഭക്ഷണത്തിന് ആവശ്യമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും വേസ്റ്റാണ് നമ്മൾ അതിൽ കൊടുത്ത് ഉണ്ടാക്കിയിരുന്നത്. അപ്പം നമുക്ക് ആന്തുറിയം ചെടി ഒരു തൈ നഴ്സറിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമ്മൾക്ക് ആന്തുറിയം ചെടി നമുക്ക് നട്ടു വളർത്താം. നമ്മൾ ആദ്യം ഈ ചെടിയിൽ നിന്നും കുറച്ച് ചകിരിച്ചോറ് മാറ്റി വെച്ചിരുന്നില്ലേ, അത് നമ്മൾ ഇത്രയും ഒരു പാത്രത്തിൽ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനിയും കുറച്ച് ഇതിൻ്റെ മുകളിലേക്ക് അത് ഒന്ന് വിതറി കൊടുക്കാം. കാരണം അത് നട്ട സമയത്ത് തന്നെ അവർ കൊടുത്തിരുന്നതല്ലേ, അതിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ പോഷകഗുണങ്ങൾ കാണുമല്ലോ. നമുക്കതും കൂടെ കുറച്ച് ഇതിലേക്ക് രണ്ടിൻ്റെയും ചുവട്ടിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെടിയുടെ നടീൽ രീതി ഇവിടെ പൂർണ്ണമായിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഇതിന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ദിവസവും ഇതിന് വെള്ളം കൊടുക്കേണ്ടതായ അത്യാവശ്യമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇപ്പം നട്ട സമയത്ത് ഒരുപാട് കോരി ഒഴിക്കേണ്ട, ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം നമ്മൾ രാവിലെയാണ് നടുന്നതെന്നുണ്ടെങ്കിൽ രാവിലെ ഇത് കുറച്ചൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞാൽ കുറച്ചും കൂടി ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അങ്ങനെ ഒരു 2-3 തവണ ഇങ്ങനെ ഒരു ദിവസം നമ്മൾ ചെയ്ത് കൊടുക്കാം. കൂടുതലും സ്പ്രേ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ നമ്മൾ ആദ്യമായി ചെടി നട്ട് ഒരു 2-3 ദിവസമെങ്കിലും ഒട്ടും വെയിലേൽക്കാത്ത ഭാഗത്ത് എവിടെയെങ്കിലും നമ്മൾ വെക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം ഞാൻ ഇവിടെ എൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഒരു 2-3 ദിവസം കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുണ്ട്, അവിടേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് സൂര്യപ്രകാശം ഏൽക്കാതെ ഇരിക്കുക, ഒരു കുറച്ച് വെയിൽ നമുക്ക് ഡയറക്റ്റ് കിട്ടാതെ ഒരു 10% വെയിൽ കിട്ടത്തക്കതുപോലെ, എന്നാൽ വെയിൽ അല്പം വേണം താനും, അതേ രീതിയിൽ നമ്മൾ എവിടെയെങ്കിലും സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കഴിഞ്ഞൊരു ദിവസം ഇൻഡോർ പ്ലാന്റിൽ അഗ്ലോണിമയുടെ ഒരു വീഡിയോ ഞാനിട്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യണം. പുതിയ വീഡിയോയിൽ കാണുന്നതായിരിക്കും. ബൈ.